തൃശൂർ ചേർപ്പിലെ സദാചാര കൊലയുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ കൂടി അറസ്റ്റിലായി. കുറുമ്പിലാവ്, ചിറക്കൽ, കോട്ടം സ്വദേശികളാണ് അറസ്റ്റിലായത്. ഒരാൾ ഷാർജയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തിയപ്പോഴും മറ്റു രണ്ടുപേർ കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് പിടിയിലായത്. ബസ് കണ്ടക്ടർ സഹറിനെ ആക്രമിച്ച സംഘത്തിലുള്ളവരാണ് ഇപ്പോൾ പിടിയിലായത്. ചിറക്കൽ കോട്ടം സ്വദേശികളായ അഭിലാഷ്, വിജിത്, വിഷ്ണു എന്നിവരെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോംഗ്രയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഷാർജയിലേക്ക് കടന്ന അഭിലാഷ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയപ്പോഴാണ് പിടിയിലായത്. വിഷ്ണുവിനെയും വിജിത്തിനെയും പിടികൂടിയത് കോയമ്പത്തൂർ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ലുക്കൌട്ട് നോട്ടീസിലുള്ള രണ്ടുപേരെ കൂടിയാണ് ഇനി പിടികൂടാനുള്ളത്. ഇതിൽ രാഹുൽ എന്നയാൾ വിദേശത്താണ്. ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാൻ പോലീസ് നീക്കം തുടങ്ങി. ജിഞ്ജു ജയൻ എന്നയാളും പ്രതിപട്ടികയിലുണ്ട്. കേസിൽ ഇതുവരെ 13 പേരാണ് പിടിയിലായത്. 8 പേരാണ് ആക്രമണം നടത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. മറ്റുള്ളവർ പ്രതികളെ സഹായിച്ചവരാണ്. February 18 വനിതാ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ബസ് കണ്ടക്ടറായ സഹറിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് സമീപം വെച്ച് സംഘം മർദ്ദിച്ചത്. March 7 തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് സഹറിന്റെ മരണം. ഇതോടെ പ്രതികൾ മുങ്ങുകയായിരുന്നു. 24 തൃശൂർ.